സ്ക്വയർനെക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈറ്റി തുണിയിൽ ഇപ്പോഴത്തെ മോഡലായ എലൈൻ ടോപ്പ് വളരെ സിമ്പിളായിട്ട് നല്ല വീതിയോട് കൂടിയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ സാധാരണ ഒരു നൈറ്റി തുണിയാണ്, 34 ഇഞ്ച് വീതിയുള്ള നൈറ്റി തുണിയാണ്. എങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ താഴെ നമുക്കൊരു സാധാരണ ക്ലോത്തിൻ്റെ പോലെ 42 ഇഞ്ചോളം വീതി ഒരു സൈഡിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നാലായിട്ട് നമ്മൾ ഇതുപോലെ തുണി മടക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ മുകളിൽ നമ്മൾ ഈ ഓപ്പൺ സൈഡാണ് വെച്ചിരിക്കുന്നത്, താഴേക്കാണ് മടക്ക് സൈഡ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് സ്ലീവ് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നതിനാണ്. സാധാരണ നീളവും വീതിയുള്ള 3 മീറ്റർ വീതി നീളവും 37 ഇഞ്ച് വീതിയുമുള്ള ഒരു നൈറ്റി തുണിയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നമ്മൾ മടക്ക് സൈഡ് ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു 46 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. ബാക്കി പീസ് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് നൈറ്റി തുണിയാണെങ്കിൽ പോലും നമുക്ക് നല്ല വിരിവിൽ ഇതേപോലെ എലൈൻ കുർത്തി ഒരു പീസ് എക്സ്ട്രാ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അത് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇനി നല്ല വിരിവുള്ള തുണിയാണെങ്കിൽ 2 മീറ്റർ ഉണ്ടേ പോലും നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു 7 ഇഞ്ച്, അത് തന്നെ ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷോൾഡറും ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ എടുക്കുന്നത് വീഡിയോ പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇതേപോലെ നീട്ടി വരച്ചു കൊടുത്തു. ഇനി 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ചെസ്റ്റ് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെസ്റ്റും അതുപോലെ തന്നെ തയ്യൽ തുമ്പും കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആം ഹോള് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുത്തു. ഫ്രണ്ട് ആം ഹോളിന് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇതിനെ സെൻറ്റർ കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മടക്കിയിട്ട് അല്ല സോറി 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ എലൈൻ്റെ ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. എക്സ്ട്രാ ഒരു പീസ് ഇതിൽ നിന്ന് തന്നെ നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷേപ്പ് ലെങ്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ 8 ഇഞ്ചാണ് ഷേപ്പ് വിഡ്ത് മാർക്ക് ചെയ്തത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിത് യോജിപ്പിച്ചെടുക്കുക. ഇനി തയ്യൽ തുമ്പുകൾ യോജിപ്പിച്ചെടുക്കുക. താഴേക്ക് നമുക്ക് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ ലെങ്ത് വരെ ഞാൻ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ഇതുപോലെ ബാക്കി സ്ലീവിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ ഇവിടുത്തെ 17 ഇഞ്ച് നൈറ്റിൽ തുണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. സാധാരണ ക്ലോത്ത് ആണെങ്കിൽ കുറച്ചും കൂടി വീതി കൂടുതൽ കിട്ടും. ഇതും നമുക്ക് ആവശ്യത്തിലധികം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ പീസ് ഇതിൽ നിന്ന് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കിട്ടുന്ന വീതിയിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പിൽ നിന്നും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. താഴേക്ക് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ് വിഡ്ത്ത്. അതിനുശേഷം ബാക്ക് നെക്ക് ലെങ്ത്ത് നമ്മളിവിടെ 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിനെ ബോക്സാക്കി കൊടുക്കുക. വീണ്ടും റൗണ്ട് ഷേപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ഞാനൊരു 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും വരച്ചിട്ട് ബോക്സാക്കി കൊടുത്ത് ഇവിടെയും നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുത്തേക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഷോൾഡർ സ്ലോപ്പ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ബാക്ക് പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്ക് സ്ലീവ് നമ്മൾ വീതി കൂടിയല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതിൽ കൂടി ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം താഴേക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബാക്ക് പീസ് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് വേറെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിവരെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പീസ് കണ്ടോ, ഇതാണ് നമ്മൾ തിരിച്ച് വെച്ചിട്ട് കണ്ടോ, അതിൻ്റെ സ്ട്രെയിറ്റ് ആയ പീസ് നമ്മൾ ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് വീതി കൂടിയ പോർഷൻ താഴേക്ക് വന്നു, സ്ട്രെയിറ്റ് ആയ പോർഷനാണ് നമ്മളിവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് നമ്മൾ എത്രയാണോ മാർക്ക് നമ്മുടെ അത് മാർക്ക് ചെയ്യും. ഞാൻ 21 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു കേട്ടോ. അവിടേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയ പീസാണ് നമ്മളുടെ അവിടേക്ക് വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ. ഇതേപോലെ അവിടെ വെച്ച് എത്ര വീതി കിട്ടുന്നു അടിയിലേക്ക് അത്രയും നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു 1 ഇഞ്ചോളം ഞാൻ കയറ്റി മാർക്ക് ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടുത്തെ ആ ഒരു വിഡ്ത്ത് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, അവിടേക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓരോ പീസും
ഇത് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡിസൈൻ തല തിരിഞ്ഞാലും പ്രശ്നമില്ലാത്ത തുണികൾ വേണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ തിരിഞ്ഞാലും പ്രശ്നമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പോർഷനിൽ ഡിസൈൻ തിരിഞ്ഞു വരും. ഇനി നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് താഴേക്ക് വീതി കിട്ടുന്നിടത്തേക്ക് കണ്ടോ, ഇതേപോലെ ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇനി ഇവിടെ ഇങ്ങനെ വരും നീളം കൂടിയിട്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കയറ്റി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആർച്ച് പോലെ വരച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടാം, അതും ഒരു ഡിസൈൻ തന്നെയാണ്, സൈഡിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ. അതിഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോ പീസിലോട്ടും ഇത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനത് കട്ട് ചെയ്യുന്നില്ല, യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പം ബാക്ക് നെക്ക് ഫ്രണ്ടിനേക്കാളും ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ബാക്ക് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്ത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ മാറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ നെക്കും കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മാറ്റിയതിന് ശേഷം ഇനി ഫ്രണ്ട് നെക്ക് നമ്മളിതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്യട്ടോ. ബാക്ക് പോർഷന് താഴേക്ക് എടുത്ത് മാറ്റി കേട്ടോ. അതിന് ശേഷമാണ് കട്ട് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത സൈഡിലേക്കും കൂടി ഈ മാർക്കിംഗ് ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പോഴേ തന്നെ കൊടുത്ത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് അവിടെ മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിനി ഇത് വരച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. വീണ്ടും അളന്ന് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് പീസുകൾ യോജിപ്പിക്കണം. അപ്പോൾ ഫ്രണ്ടിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഞാൻ ബാക്ക് ഒന്ന് വെച്ചതാണ് കണ്ടോ. നമ്മളവിടെ കുഴിച്ച് കട്ട് ചെയ്തതൊക്കെ കാണാനുണ്ട്. ഇനി നമ്മൾ ഇത് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഈ ചെസ്റ്റും ഷേപ്പും സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഈ സ്റ്റിച്ചിങ് ഈ കട്ടിങ് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ബാക്കി പോർഷൻ ഉള്ള ലെങ്ത്തും വിഡ്ത്തും ഞാനിപ്പോൾ ഒരു 11 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഫ്രില്ല് പോലെ അതുപോലെ അംബ്രല്ല പോലെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ചെയ്യുന്നില്ല, പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ 1/4, ഇപ്പോൾ ഇവിടെ 36 ആണ്, അതിൻ്റെ 1/4 9 ഇഞ്ചാണ് ഞാനിപ്പോൾ അവിടേക്ക് മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് 36 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6, അതാണ് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഇതുപോലെ കോൺ പോലെ വരച്ചതിന് ശേഷം ആ 9 ഇഞ്ച് മോളി മാർക്ക് ചെയ്ത് 9 ഇഞ്ച് ഈ ലൈനിൽ നമ്മളൊന്നും കൂടി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് കണ്ടു. ആ ഹാഫിൽ നിന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ സ്ലീവ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം താഴെ വീതി 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അതിനുശേഷം നമ്മളിതുപോലെ യോജിപ്പിച്ചെടുക്കുക. മുകളിൽ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടേക്ക്, ബാക്കി തയ്യൽത്തുമ്പിൽ നിന്ന് ബാക്കിയുള്ള തുണി മുഴുവനായിട്ട് ഞാൻ ചെരിച്ച് മാർക്ക് ചെയ്തു. ആവശ്യമില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ലൈനിൽ കൂടി കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുവാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിന്. ഇനി താഴെ മടക്കി അടിക്കണം. അതുപോലെ കണ്ടോ ഇത് നമ്മൾ യോജിപ്പിച്ചെടുത്തു കേട്ടോ. ഈ സൈഡ് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് നല്ല വസ്ത് പതിച്ച് നമ്മൾ അടിച്ചു കണ്ടോ. ഇവിടം വരെ സ്ലിറ്റിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. താഴെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തെങ്കിലും ഞാൻ കട്ട് ചെയ്തിരുന്നില്ല. വീണ്ടും ഞാനൊന്ന് മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് ആ കോർണറിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആർച്ച് പോലെ വരച്ചു കൊടുത്തു. ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ തൂങ്ങി നിൽക്കണം എന്നുള്ളവർക്ക് അത് പ്രശ്നമില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ഇതൊന്നും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ ഒന്ന് ഇട്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ആ ലൈൻ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് അതുപോലെ തന്നെ തയ്യൽത്തുമ്പും താഴേക്ക് കിട്ടുന്ന വീതിയിൽ ബാക്കി വരുന്നത് ഇവിടെ മാത്രം കുറച്ചൊരു പീസേ ഉള്ളു, അത് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് നോക്കി ഇതേപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഞാനൊരു 2 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ അതിന് ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഫ്രണ്ടും ബാക്കും ഇവിടെ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശം കണ്ടു, ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്.
അടിയില് നല്ല വീതിയിൽ കിട്ടി. ഉൾവശം ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ യോജിപ്പിച്ച് എടുത്തു. അതിനുശേഷം കണ്ടോ, ഇതേപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ തയ്യൽ തുമ്പിൽ കൂടി നമ്മളൊന്ന് സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഷേപ്പ് റൗണ്ട് ഷേപ്പാണല്ലോ നെക്കിൻ്റെ, അപ്പോൾ അത് തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പിടുത്തം വരും. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പും ക്രോസ് പീസും കൂടി ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി ഇനി നല്ല വശത്തൂടി നമുക്ക് ഈ നെക്കിന് ചുറ്റും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അതുപോലെ ഒന്നും കൂടി നീക്കിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് നീക്കി ഒന്നും കൂടി പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ അതുപോലെ ഫ്രണ്ട് പീസ് പതിച്ച് അടിച്ചു കൊടുത്തു. ബാക്ക് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, പതിച്ചടിച്ചിട്ടില്ല. അതെന്തിനാന്ന് വെച്ചാൽ നെക്ക് യോജിപ്പിക്കുന്നതിന് ഷോൾഡർ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഷോൾഡറുകളും ഒരുപോലെ വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ കണ്ടോ ഈ ക്രോസ് പീസ് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് ഈ ക്രോസ് പീസ് കൊണ്ടുവരിക. അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷോൾഡർ അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് യോജിപ്പിക്കുമ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് നമ്മുടെ ദേഹത്ത് കുത്തിക്കൊള്ളാം, അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതുപോലെ ബാക്ക് പോർഷനിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ആ ക്രോസ് പീസ് കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഷോൾഡർ യോജിപ്പിക്കുന്നത്. ഒന്നും കൂടി കാണിക്കുക, രണ്ട് ഷോൾഡറും ഒരുപോലെ വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ഷോൾഡർ ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്ത് രണ്ട് ഷോൾഡറുകളും അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തു. ഇനി ബാക്ക് പീസിൻ്റെ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, അത് ബാക്കിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുപോവാം. പതിച്ചടിക്കാത്തതുകൊണ്ട് കണ്ടോ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ച് അത് അവിടേക്ക് മാറ്റുമ്പോൾ അത് അവിടേക്ക് തന്നെ യഥാർത്ഥ ആ സ്ഥലത്തേക്ക് തന്നെ പോവും. കണ്ടോ, ഇതേപോലെ പോവും. ഇനി നമുക്ക് കണ്ടോ ഇങ്ങനെയാണ് ഉൾവശത്ത് നിന്ന് കിട്ടുന്നത്. ഇനി അത് നമ്മളൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് ഓൾറെഡി നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്, അപ്പോൾ ബാക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അത് കണ്ടോ, ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പതിച്ച് അടിച്ചു കൊടുക്കുക, ഒരു ഷോൾഡറിൽ നിന്ന് തുടങ്ങി അടുത്ത ഷോൾഡർ വരെ. ഇനി നമുക്ക് സ്ലീവാണ് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ നല്ല വശങ്ങൾ ഒരുപോലെ തുണി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. സൈഡിൽ നിന്ന് തുടങ്ങരുത്, സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങുക. കാരണം തയ്യൽ തുമ്പ് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഷേപ്പ് മാറിപ്പോവും, നമുക്ക് ബാലൻസ് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, തിരിക്കുമ്പോൾ ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇപ്പോൾ സ്ലീവിൻ്റെ അടി മടക്കി അടിക്കാനുള്ളത് മടക്കി അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രില്ല് വെക്കണമെങ്കിൽ അതൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിച്ച് രണ്ട് സൈഡിലേക്കും പോവുക. അതിന് ശേഷം നമ്മൾ കണ്ടോ സൈഡ് കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ സ്ലീവ് വെച്ചിട്ടില്ല, വെച്ചതിന് ശേഷം ചെയ്യുക കേട്ടോ. സൈഡ് അടി വരെ നമുക്ക് ഇപ്പോൾ സ്ലിറ്റ് ചുരിദാറ് പോലെ ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. താഴേക്ക് വെറുതെ അടിച്ചു കൊടുത്താൽ മതി നമ്മൾ ആ ലൈനിൽ കൂടി. അതിനുശേഷം താഴെ മടക്കിയടിക്കാനാണെങ്കിൽ മടക്കിയടിക്കുക, അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, വളരെ സിമ്പിൾ ആൻഡ് നീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻവാസ് ഒന്നും വയ്ക്കാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് വീതി കൂടി വരും, അടിയിലേക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന. അടിയിൽ നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീതി നോക്കുവാണെങ്കിൽ താഴെ നല്ല വീതിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ ചുരിദാറും തന്നെ ഇതുപോലെ എലൈനാണ്. അപ്പോൾ 42 ഇഞ്ചോളം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വീതി. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്കത് ചെയ്തെടുക്കാൻ. ബാക്ക് പോർഷനാണ് ഇത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്, അതുപോലെ നീറ്റായിട്ട്. അപ്പോൾ തുണി കുറവുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇപ്പോഴത്തെ അതേ രീതിയിൽ തന്നെ നമുക്ക് തന്നെ സ്വയം വീട്ടിലിരുന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമായ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.